പലിശയുമായി ബന്ധപ്പെട്ട് ഇടപാട് നടത്തുന്ന ആളുകളാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഅന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആക്കില റിബാ വമുക്കിലഹു വകാതിബൈഹി വശാഹിദൈഹി വഖാൽ ഹും സവാ. അല്ലാഹുവിന്റെ റസൂൽ പറയാ, പലിശ ഭുജിക്കുന്നവർ, പലിശ കൊടുക്കുന്നവർ, അതിന് സാക്ഷി നിൽക്കുന്നവർ, അത് എഴുത്തുകുത്ത് നടത്തുന്നവർക്ക് പോലും അല്ലാഹുവിന്റെ ശാപമുണ്ട് എന്നാണ്. അവർ പരലോകത്തെത്തിക്കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ കരുണ ലഭിക്കാത്ത വിഭാഗമായി കൊണ്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ എണ്ണുകയാണ്. സഹോദരങ്ങളെ, നെഞ്ചത്ത് കൈവച്ച് ആത്മാർത്ഥമായി കൊണ്ട് ചിന്തിച്ചോളി, ഈ പലിശ എന്നൊക്കെ പറയുമ്പോൾ അതൊരല്പമാണെങ്കിൽ പറ്റും, ഇത്ര വരെയാണെങ്കിൽ പറ്റും, ഇത്രയേ പറ്റാവൂ എന്നൊന്നുമില്ല. ചെറിയൊരംശമാണെങ്കിൽ പോലും അതിൽ നിന്നും മാറി നിൽക്കുവാനുള്ള തവക്കുൽ, ഈമാൻ നമുക്കുണ്ടാകണമെന്നാണ് സൂചിപ്പിക്കുവാനുള്ളത്. കാരണം നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന ധനത്തോടുള്ള മോഹം, അത് ശരിക്കും മനസ്സിലാക്കിയ ബിസിനസ് തമ്പ്രാക്കന്മാർ പലിശ എന്ന മൂന്ന് വാചകം ഉപയോഗിച്ചിട്ടില്ല എങ്കിലും വാസ്തവത്തിൽ പലിശയുടേതായ എല്ലാ കാരണങ്ങളും ഒത്തുവരുന്ന ചില ഓമന പേരുകളൊക്കെ ഇട്ട് കാലാകാലങ്ങളിൽ അതിന് മാറ്റിമറിച്ചും ഇരിക്കുമ്പോൾ നമ്മൾ അതിൽ പെട്ടുപോകുന്നുണ്ടോ എന്നുള്ളത് ആത്മാർത്ഥമായി കൊണ്ട് ചിന്തിക്കേണ്ടതുണ്ട്. വിശിഷ്യ EMI സ്കീമുകളൊക്കെ വർദ്ധിത തോതിൽ പിന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അതിൽ പെട്ടുപോയി കഴിഞ്ഞാൽ സുഹൃത്തുക്കളെ, എല്ലാം ചെയ്തു വെച്ച് നാളെ പരലോകത്ത് ശാപവിധേയരായ ആളുകളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുക വഴി പരലോകത്ത് നരകം വലിക്കുന്ന ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാകാതിരിക്കാൻ നാം ശ്രദ്ധിക്കുക. രണ്ടാമത്തെ വിഭാഗം കൈക്കൂലി വാങ്ങുന്ന ആളുകളും അത് കൊടുക്കുന്നവരുമാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര കൃത്യമായി കൊണ്ടാ പറഞ്ഞു നോക്കൂ നിങ്ങൾ. ലഅന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അർറാശിയ വൽ മുർതശി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക, കൈക്കൂലി വാങ്ങുന്നവനും അത് കൊടുക്കുന്നവനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ശാപമുണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റു റിപ്പോർട്ടുകളിൽ കാണാനിടയും ഇതിന്റെ ഇടയിൽ നടന്ന് ഇരുതലകളും മുട്ടിച്ചു കൊടുക്കുന്ന ആളുകളുണ്ടാവുമല്ലോ, ഓൻക്കെന്തായാലും ചിലപ്പോ കമ്മീഷൻ കിട്ടും. ആ ആളിന് പോലും ശാപമുണ്ട് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തിൽ പഠിപ്പിക്കുകയാണ്. സുഹൃത്തുക്കളെ, പല ആളുകളുമൊക്കെ ചില ഉദ്യോഗങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സാലറി സ്കെയിൽ അവർക്ക് ഉണ്ടാകും, എന്നാലും ഒരു ഒപ്പ് കിട്ടണോ ഓൻ പറഞ്ഞ പൈസ വെച്ചു കൊടുക്കേണ്ടി വരും. ഇങ്ങനെ തനിക്ക് അർഹതയില്ലാത്തത് വാരിക്കൂട്ടുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പക്ഷെ അവനക്ക് ഭവനങ്ങൾ ഉയരുന്നുണ്ടാവും, അവന്റെ പേരിൽ ആധാരങ്ങളുടെ കൂമ്പാരം വന്ന് ചേരുന്നുണ്ടാവും, അവന്റെ വാഹനം എല്ലാ വർഷങ്ങളും മാറ്റാൻ അവനക്ക് കഴിവുണ്ടാവും. പക്ഷെ പോയി കിടക്കുന്ന ആറടി മണ്ണ് അതൊരൽപ്പം ഗൗരവത്തിൽ ചിന്തിക്കണമെന്നാണ് സൂചിപ്പിക്കുവാനുള്ളത്. കൊടുക്കലും തെറ്റ് തന്നെയാണ് എന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. മൂന്നാമത്തെ വിഭാഗം ആരാന്നറിയോ? തെറ്റ് ചെയ്തവൻക്ക് കൂട്ടു നിൽക്കുന്ന ആളുകളാണ് സുഹൃത്തുക്കളെ. തെറ്റ് ചെയ്തവനക്ക് കൊടപിടിക്കുന്നവനാണ്, അല്ലെങ്കിൽ തെറ്റ് ചെയ്തവന് വേണ്ടി വാദിക്കുന്ന ആളുകളാണ് എന്നാണ്. ഒക്കെ വളരെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ലഅനല്ലാഹു മൻ ആവാ മുഹദിസൻ. അല്ലാഹുലേക്ക് ചേർത്തിട്ട് പറഞ്ഞു, അല്ലാഹു അവരെ ശപിച്ചിട്ടുണ്ട്. ആരെ? മൻ, ഒരുത്തൻ. അവന്റെ പ്രത്യേകത എന്താ? ആവാ, അവൻ ഇതാ സംരക്ഷണം നൽകിയിരിക്കുന്നു. മുഹദിസൻ, തിന്മ ചെയ്ത ആളുകൾ. അതുകൊണ്ട് ചില ആളുകളൊക്കെ ഉണ്ട് ഇന്നൊക്കെ പലപ്പോഴും ഇന്ന രാഷ്ട്രീയത്തിൽ നമ്മൾ ചേർന്ന് കഴിഞ്ഞാൽ ഇന്ന പാർട്ടിയാണെങ്കിൽ അവനക്ക് വേണ്ടി വക്കാലത്ത് പറയുന്നവൻ തെറ്റാണ് എന്ന് പകൽ വെളിച്ചം പോലെ സത്യമാണെന്ന് അറിഞ്ഞിട്ടും ഓ നമ്മുടെ ആളാന്ന് പറഞ്ഞിട്ട് അവന് വേണ്ടി വാദിക്കാൻ പോകുന്ന ആളുകൾ, അവനക്ക് വേണ്ടി കൊട ചൂടുന്ന ആളുകൾ, അല്ലെ? ഈ ആര് തെറ്റു പറഞ്ഞാലും ആരുടെ ഭാഗത്ത് സ്കലതങ്ങൾ സംഭവിച്ചാലും അത് തെറ്റാണ് എന്ന് പറയാനുള്ള നട്ടല്ല് സുഹൃത്തുക്കളെ നമുക്ക് കാണിക്കണം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഭാവ പ്രകൃതക്കാരനായിരുന്നു, വലിയ ഇഷ്ടായിരുന്നു നമ്മുടെ റസൂലിക്ക്. പ്രവാചകൻ യുടെ മകളെ കിത്തഅത്തു കബിദി എന്നാ പറഞ്ഞത്, എന്റെ കരളിന്റെ കഷ്ടമാണ് ഫാത്തിമ. പക്ഷെ ഫാത്തിമാന്റെ വിഷയത്തിൽ പോലും അല്ലാഹുവിന്റെ റസൂൽ എടുത്ത നിലപാട് എന്തെന്നറിയോ? വൈമുല്ലാഹ്, അല്ലാഹു ആണേ സത്യം. ലൗ അന്ന ഫാത്തിമത ബിന്ത മുഹമ്മദിൻ സരിഖത് കത്അതു ലഖത്അതു യദഹാ, എന്റെ കരളിന്റെ കഷ്ടമായ ഫാത്തിമയാണ് കളവ് ചെയ്തതെങ്കിൽ, കളവ് നടത്തിയതെങ്കിൽ അവളുടെ കയ്യെ ഞാനായിരിക്കും ഛേദിക്കുക എന്നാണ്.
മകന്റെ തെറ്റ്, മകൻ തെറ്റ് ചെയ്തുകൊണ്ട് കണ്ണടക്കല്ല, ഭാര്യ ചെയ്ത് തെറ്റ് ചെയ്തുകൊണ്ട് കണ്ണടക്കല്ല, കുടുംബക്കാരാ, സ്വന്തം പാർട്ടിക്കാരാ, നമുക്ക് വേണ്ടപ്പെട്ടവരാ എന്ന് പറഞ്ഞിട്ട് തെറ്റ് ചെയ്തവർക്ക് കൊട പിടിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ ആ സ്വഭാവം നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ ശാപം നമുക്ക് നേടിത്തിരിക്കുന്ന കാര്യമാണ് നമ്മൾ മനസ്സിലാക്കുക. നാലാമത്തെ ഭാഗം ആരാന്നറിയോ? സ്വന്തം മാതാപിതാക്കളെ, സുഹൃത്തുക്കളെ ശപിക്കുന്ന ആളുകളാണ്, സ്വന്തം മാതാപിതാക്കളെ പ്രാഗി പറയുന്ന ആളുകളാണ്. എത്ര വലിയ അബദ്ധമാണെന്ന് ആലോചിക്കും. പിശാചിങ്ങനെ കൊണ്ടുപോയിടാണ് ആളുകളെ, അല്ലെ? ഇന്നൊക്കെ അത്തരത്തിലുള്ള മക്കൾ വർദ്ധിച്ചു വന്നുകൊണ്ടേയിരിക്കുകയാണ്. മാന്യമായ വാക്കുകൾ പറയാത്ത മക്കൾ, എന്താണ് തള്ളേ എന്നൊക്കെ പറയുന്ന അതിന്റെ മുമ്പിൽ ചില വാക്കുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പ്രയോഗിക്കുന്ന ആളുകളുണ്ട്. പ്രായമായ ആളുകളെ, പ്രായമായ മാതാപിതാക്കളെ കണ്ടാൽ കാർക്കിച്ച് തുപ്പുന്ന, അല്ലെങ്കിൽ അവരെ മനസ്സ് വേദനിപ്പിക്കുന്ന വാക്കുകൾ ഉപയോഗിക്കുന്ന ആളുകളെ കുറിച്ചും അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലഅനല്ലാഹ്, അവ അള്ളാഹു ശപിച്ചിട്ടുണ്ട്. ആരെ? മൻ ലഅന വാലിദൈഹി, അവന്റെ ഉപ്പയെയും ഉമ്മയെയും ശപിക്കുന്ന ശാപവാക്കുകൾ പറയുന്ന മക്കളെ അള്ളാഹുവിന്റെ ശാപമുണ്ടെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വന്തം മാതാപിതാക്കളെ ശപിച്ചവന്റെ ഹുക്മിലേക്ക് വരാൻ അവന്റെ മാതാപിതാക്കൾ തന്നെ പറയണമെന്നില്ല, മറ്റൊരുത്തന്റെ മാതാവിനെയും പിതാവിനെയും ചീത്ത വിളിച്ചാൽ പോലും സ്വന്തം മാതാവിനെയും പിതാവിനെയും ചീത്ത വിളിക്കുന്ന തുല്യമാണ് എന്നാണ്. ചില മൃഗങ്ങളുടെയൊക്കെ പേരിലേക്ക് നമ്മൾ ചേർത്തിയിട്ട് അപ്പുറത്ത് മോനെ മോളെ എന്നൊക്കെ ചേർത്തി പറയുമ്പോൾ, സുഹൃത്തുക്കളെ, അത് സ്വന്തം മാതാവിനെയും പിതാവിനെയും ചീത്ത വിളിക്കും തുല്യമാണെന്നും അത് നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ ശാപം വരുത്തി വെക്കുന്ന കാര്യമാണെന്ന ബോധവും നമുക്കുണ്ടാകേണ്ടതുണ്ട്. അഞ്ചാമത്തെ ഭാഗം ആരാന്നറിയോ? അതിർവരമ്പുകൾ ലംഘിച്ച് കൈക്കലാക്കി വെക്കുന്ന ആളുകളാണ്, അഥവാ ഭൂമിയുടെ അതിർത്തി അതിൽ ക്രമക്കേടുകൾ ഉണ്ടാക്കി അവനിലേക്ക് വസൂലാക്കി വെക്കുന്ന ആളുകൾ, അത് എന്റേതാണെന്ന് വരുത്തി തീർക്കുക, ആധാരത്തിൽ കൃത്രിമത്വം കാണിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ മറ്റുള്ളവന്റെ സ്ഥലം പിന്നെ ചതിപ്രയോഗങ്ങളിലൂടെ നേടിയെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ആളുകൾ, അല്ലെ? വാപ്പാക്ക് വലിയ സ്വത്തുണ്ട്, വാപ്പാന്റെ മരണാനന്തരം മക്കൾ തല്ലുകൂടാണ്, വാപ്പ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ വാപ്പ പിന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അത് ഇന്ന ആൾക്കാണെന്നുള്ളത്, എല്ലാ രേഖകളൊക്കെ സംസാരിക്കുന്നുണ്ട്, പക്ഷെ ഉള്ളിലൂടെ ചുളിവിലൂടെ കുറച്ചുകൂടി മുന്തിയ വക്കീലിനെ കണ്ട് ഓൻക്ക് കുറച്ച് കൂടുതൽ കൊടുത്ത് അവനെ കൊണ്ട് വാദിച്ച് ജയിച്ച് ഇറങ്ങി വരുമ്പോൾ മുഖത്തൊരു വിജയാശീലനായതിന്റെ ഒരു ഹുങ്കൊക്കെ ഉണ്ടാവും സുഹൃത്തെ, പക്ഷെ പോകുന്നത് പരലോകത്തേക്കാണ് എന്ന ബോധം ഉണ്ടാകണമെന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത്. അതുകൊണ്ട് ഒരുത്തനിക്ക് അർഹതപ്പെട്ട മുതല് നമ്മുടേതൊരു സെന്റ് പോയാലും പ്രശ്നമില്ല സുഹൃത്തുക്കളെ, മറ്റുള്ളവന്റെ അവകാശത്തിൽപ്പെട്ട ഒരു നമ്മുടെ ഓഹരിയിലേക്ക് വന്നാൽ കഴിഞ്ഞു നമ്മുടെ കഥ, അതുകൊണ്ട് ശ്രദ്ധിക്കണമെന്നാണ് സൂചിപ്പിക്കുവാനുള്ളത്. ആറാമത്തെ വിഭാഗക്കാരാരെന്നറിയോ? ശാപവാക്കുകൾ അധികരിച്ച് ഉപയോഗിക്കുന്ന ആളുകളാണ്. ചില ആളുകൾക്ക് ഉണ്ടാവും പണ്ടാരമടങ്ങാൻ, ഈ നാശം പിടിച്ചത്, ഈ ഹലാക്ക് എന്നൊക്കെ ഓരോ പ്രദേശത്തെയും നാടിനെയൊക്കെ വ്യത്യസ്തപ്പെടുന്ന രൂപത്തിൽ പല പ്രയോഗങ്ങളും ഉണ്ടാവും. ഇതിങ്ങനെ തൊട്ടതിനും പിടിച്ചതിനൊക്കെ ശപിച്ച് നാശത്തെ സൂചിപ്പിക്കുന്ന വാക്കുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ആളുകൾ നല്ലോണം ശ്രദ്ധിച്ചോളയും. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്തരത്തിലുള്ള ആളുകൾക്കും ശാപം ഉണ്ട് എന്നതാണ്. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സവിധത്തിൽ വെച്ച് ഒരു കാറ്റടിച്ചു, ഒരു അഅ്റാബി ഉണ്ടായിരുന്നു, ശക്തമായ കാറ്റടിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മേൽമുണ്ട് താഴെ വീണു. ആ മനുഷ്യൻ ഉടനെ തന്നെ ആ കാറ്റിന് ശപിച്ചു. നമ്മുടെ നാട്ടിലാണെങ്കിൽ എന്തായിരിക്കും ആ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടാവും, നമ്മൾ വെറുതെ മനസ്സിൽ കണ്ടാൽ മതി. അതുപോലത്തെ ഒരു വാക്ക് അദ്ദേഹത്തിന്റെ നാട്ടിലെ ശാപത്തെ കുറിക്കുന്ന ഒരു വാക്ക് പറഞ്ഞപ്പോ ഇത് കേട്ട റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തൽഅൻഹ, സുഹൃത്തേ നീ ആ കാറ്റിനെ ശപിക്കല്ല, ഫഇന്നഹ മഅമൂറ, ആ കാറ്റ് അള്ളാഹുവിന്റെ കൽപ്പനക്ക് വിധേയമായി കൊണ്ടാണ് സഞ്ചരിക്കുന്നത് എന്ന് പഠിപ്പിച്ചു. ആ കാറ്റിനെ നിയോഗിച്ചത് റഹ്മാനായ റബ്ബാണ്. എത്ര ശക്തിയിൽ ആ കാറ്റ് പോകണം എന്നത് റബ്ബിന്റെ കൽപ്പനക്ക് വിധേയമായി കൊണ്ടാണ് വരുന്നത്. എന്നിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും അടിസ്ഥാനപരമായ ഒരു തത്വം, ഒരു ബേസിക് തിയറി നമ്മളെ പഠിപ്പിച്ചു. എന്താ അറിയോ? വഇന്നഹു, തീർച്ചയായി കൊണ്ടിരിക്കും കാര്യം എല്ലാരും പഠിച്ചോളി സുഹൃത്തുക്കളെ. അദ്ദേഹം പറയാണ്, പ്രവാചകൻ പറയാണ്, മൻ ലഅന ശൈഅൻ ലഹു ബി അഹ്ലിൻ റജഅത്തിൽ ലഅനത്തു അലൈഹി,
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആരെങ്കിലും ഒരു വസ്തുവിനെ ശപിച്ചു, അത് എന്തോ ആകട്ടെ, ഒരു പക്ഷേ ഒരു വസ്തുവാകട്ടെ, നമ്മളിങ്ങനെ പിന്നെ നടന്നു പോകുന്ന സമയത്ത് ഒരു കല്ലുമ കാലുകൊണ്ടു, ആ കല്ലിനെ ശപിക്കല്ല, കല്ല് ഇജ്ജ് വരുമ്പോ മാറി തരില്ലല്ലോ, കല്ല് അവിടെ ഉണ്ടെങ്കിൽ ഇജ്ജ് മാറി നടക്കണം, ആ പക്കം നമ്മളല്ലേ കാണിക്കണ്ടേ. അപ്പോ സുഹൃത്തുക്കളെ, ഒരു അവകാശമില്ലാത്ത യോഗ്യത ഇല്ലാത്ത വസ്തുക്കളെ ആരാണോ ശപിച്ചത്, ആ ശാപത്തിന് അത് അർഹരല്ല എങ്കിൽ പറഞ്ഞവനിലേക്ക് ആ ശാപവാക്കുകൾ മടങ്ങുമെന്നാണ്. നശിക്കട്ടെ എന്ന് നമ്മൾ സാധനത്തെ കുറിച്ച് പറഞ്ഞു, അതിനത് അർഹനല്ല എങ്കിൽ ആ ശാപവാക്ക് നമ്മിലേക്ക് വരും. നമ്മൾ തന്നെ നമ്മളോട് നാൻ ശമിക്കട്ടെ, പിന്നെ ശപിക്കട്ടെ അല്ലെങ്കിൽ നശിക്കട്ടെ എന്ന് പറയുന്നതിന് തുല്യമാണെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ, ഇത്തരം വാക്കുകൾ അസ്ഥാനത്തൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾ, ലൈസൻസ് ഇല്ലാത്ത ശാപവാക്കുകൾ പറയുന്ന ആളുകൾ, സ്വന്തത്തിനെതിരെ അവൻ എതിരെ പ്രവർത്തിക്കുകയാണെന്ന് വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കുക. നരകത്തിൽ അധികവും സ്ത്രീകളെ കണ്ടു എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്റെ പ്രവാചകരെ എന്ന് സ്വഹാബ വനിതകൾ എന്ത് ചോദിച്ചപ്പോൾ ഒരു കാരണം പറഞ്ഞതാണ്, സഹോദരിമാരെ നിങ്ങളുടെ പ്രകൃതിയിൽ പെട്ടതാണ് കണ്ടതിനെയും പിന്നെ പിടിച്ചതിനെയും ഒക്കെ ശപിച്ചു വാക്കുകൾ പറയുക, ശാപവാക്കുകൾ പറയുക എന്നുള്ളത്. ശാപവാക്കുകൾ അധികരിപ്പിക്കുന്ന പ്രകൃതി പൊതുവെ സഹോദരിമാരിൽ കണ്ടുവരുന്നു. അത് ഇനി ആരൊക്കെ ജീവിതത്തിലുണ്ടോ അതാണ് ആ നരകത്തിലേക്ക് ഏറ്റവും കൂടുതൽ ആളുകളെ കൊണ്ടുപോയി ഇടാനുള്ള കാരണമാക്കിയെന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അതില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഏഴാമത്തെ കാര്യം എന്താണെന്നറിയോ, പല ആളുകൾ നെവർ മൈൻഡ് ആക്കി വെച്ചൊരു കാര്യമാണ് ഈ വെപ്പ് മുടി വെക്കുക എന്നുള്ളത്, വിഗ് വെക്കുക എന്നുള്ളത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തിൽ സൂചിപ്പിച്ചതാണ്. മഹാമഹതിയായ അസ്മ ബിൻത അബി ബക്കർ റളിയല്ലാഹു അൻഹ അവർ ഉദ്ധരിക്കുന്ന ഹദീസ് നമുക്ക് കാണാൻ കഴിയും. ഒരു സഹോദരി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന്റെ അടുക്കിലേക്ക് വന്നു. റസൂലേ, ആ സഹോദരിക്ക് ഒരു പരാതിയുണ്ട്, ഒരു പ്രയാസമുണ്ട്. എന്താ പ്രയാസം? ഇന്ന ബിനതി അസാബത് അൽ ഹസ്ബ, എന്റെ പിന്നെ മകൾക്ക് മുടി കൊഴിയുന്ന രോഗമുണ്ട്, മുടിയൊക്കെ ഒരുപാട് കൊഴിഞ്ഞു പോയിട്ടുണ്ട്, ഇപ്പൊ കാണാൻ വലിയ ചേലൊന്നുമില്ല. ഒരു സഹോദരിയുടെ അഴകാണ് മുടി എന്നുള്ള നമുക്ക് അറിയാം അല്ലെ, അങ്ങനത്തെ ഒരു പ്രയാസം അവൾക്ക് ഉണ്ട്, അവളുടെ മുടിയൊക്കെ കൊഴിഞ്ഞു പോകാണ്. ഞാൻ അവളെ കല്യാണം കഴിപ്പിച്ചിട്ട് വിട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ അദ്ദേഹത്തിന്റെ എന്റെ മകളുടെ പിന്നെ ഭർത്താവിന് ഒരു ആഗ്രഹം സ്വാഭാവികമായിട്ടുണ്ടാവൂലേ, കുറച്ചും കൂടി മുടി ഉണ്ടെങ്കിൽ എന്നുള്ളത്. അപ്പൊ ഞാൻ ആ കുറവുള്ള മുടി ഒന്ന് വിഗ്ഗോ മറ്റൊക്കെ വെച്ച് ചേർച്ച് കൊടുക്കട്ടെ എന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ലഅനല്ലാഹുൽ വാസിലത വൽ മൗസൂല, മുടി വെപ്പ് മുടി വെക്കുന്നവളെയും അത് സ്വീകരിക്കുന്നവളെയും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ശാപമുണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് അള്ളാഹുവിന്റെ വിധിയാണ്. അതിൽ ക്ഷമിക്കുന്നതിനപ്പുറത്തേക്ക് റബ്ബ് നമുക്ക് നൽകിയ പ്രകൃതിയിൽ മാറ്റങ്ങൾ വരുത്താൻ നമുക്ക് അർഹതയില്ല എന്ന് ചുരുക്കം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, എന്നാൽ അതിനുവേണ്ടി മുടി കൊഴിച്ചിലുള്ള ഒരാള് അതിനുവേണ്ടി മരുന്ന് കുടിക്കലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചികിത്സയിലേക്ക് ഏർപ്പെടുന്നതിനോ പിന്നെ തെറ്റാണെന്നല്ല പറഞ്ഞത്, മറിച്ച് ഒരു പ്രത്യേക മുടി അതെടുത്ത് വെക്കുന്ന രൂപം അത് ശരിയല്ല, അത് അള്ളാഹുവിന്റെ ശാപത്തിന് വിധേയമാക്കുന്ന കാര്യമാണ് എന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. എട്ടാമത്തെ കാര്യം എന്താണെന്നറിയോ, ഭംഗിക്ക് വേണ്ടി ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും മാറ്റങ്ങൾ വരുത്തുന്ന ആളുകൾ, ഇത് അധികവും കണ്ടുവരുന്നത് സഹോദരിമാരിലാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഅനല്ലാഹുൽ വാശിമാതി വൽ മുത്തവശ്ശിമാത്, പച്ച കുത്തുന്നവളെയും കുത്താൻ വേണ്ടി പിന്നെ ആവശ്യപ്പെടുന്ന ആളുകളെയും അള്ളാഹു ശപിച്ചിട്ടുണ്ട് എന്നുള്ളത്. പണ്ട് കാലത്ത് സഹോദരിമാരിലായിരുന്നു അത് അധികം ഉണ്ടായിരുന്നത്. പച്ച കുത്തുന്ന ആണുങ്ങളുണ്ടോ, അവർക്ക് ഇത് ബാധകമാണ്. പിന്നെ പറഞ്ഞു, പിന്നെ അത് ഇന്നുണ്ട്, വൽമുത്തനം മിസാത് എന്ന് പറഞ്ഞാൽ പുരികം പ്ലക്ക് ചെയ്യുക, നല്ല കട്ടിയുള്ള പിരികായിരിക്കും, ഒരല്പം സൗന്ദര്യത്തിന് വേണ്ടിയിട്ട് അതൊന്ന് വീതി കുറക്കാനും മറ്റൊക്കെ പുരികം പറിച്ച് കളയുന്ന സ്വഭാവം, അത് പാടില്ല. അങ്ങനെ ചെയ്യുന്നവർക്ക് അള്ളാഹുവിന്റെ ശാപമുണ്ടെന്ന് റസൂൽ കരീം സല്ലല്ലാഹു പറഞ്ഞു. വൽ മുത്തഫല്ലിജാതിൽ ഹുസ്ന, ഭംഗിക്ക് വേണ്ടി പല്ലുകൾ രാകുന്ന ആളുകൾ, അതൊന്നും ശരിയല്ല. അൽ മുഗയ്യിറാതി ഖൽഖുല്ലാഹ്, അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ട് ആ രൂപത്തിൽ ചെയ്യുന്ന ചികിത്സയുടെ ഭാഗമായി കൊണ്ട് ചെയ്യുന്നതല്ല, മറിച്ച് കേവല ഭംഗിക്ക് വേണ്ടിയിട്ട് ഇത്തരം കൃത്രിമ രൂപത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് അള്ളാഹുവിന്റെ ശാപമുണ്ടെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്.
ഒൻപതാമത്തെ സുഹൃത്തുക്കളെ, ഏറ്റവും ഗൗരവത്തിൽ നമ്മൾ കാണേണ്ട മറ്റേറ്റവും പ്രധാനപ്പെട്ട കാര്യവും മുസ്ലിം സമൂഹത്തിലെ മഹാഭൂരിഭാഗം ആളുകളും ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ അറിയോ? ഖബറുകൾ കെട്ടിപ്പൊക്കലാണ്. ലഅനല്ലാഹുൽ യഹൂദ വന്നസാറ ഇത്തഖദൂ ഖുബൂർ അംബിയാഇഹിം മസാജിദ. നഊദു ബില്ലാ. നല്ലോണം ആലോചിച്ചോടും സുഹൃത്തുക്കളെ, നെഞ്ചത്ത് കൈവച്ച് ചിന്തിച്ചോ. അല്ലാഹുവിന്റെ റസൂല് മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ് പറയുന്നത്, ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ് പറയുന്നത്. ഇത് ഏതെങ്കിലും കഥകളല്ല, ഏതെങ്കിലും വാഗ്വാദങ്ങളല്ല, പ്രമാണങ്ങൾ കാണുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജൂത നസ്രാണികളെ അവർക്ക് ശാപമുണ്ടെന്ന് അറിയിച്ചു. എന്തേ കാരണം? അവരുടെ പതിവായിരുന്നു ഇത്തഖദൂ ഖുബൂർ അംബിയാഇഹിം മസാജിദ, അവരുടെ പ്രവാചന്മാരുടെ ഖബറിടങ്ങളെ ആരാധനാ മണ്ഡപങ്ങളാക്കി, ആരാധനാ ഇടങ്ങളാക്കി അവർ സ്വീകരിച്ചു. ഇതവർക്ക് മാത്രമുള്ളതാ? ആ പണിയെടുക്കുന്നത് ആരൊക്കെയുണ്ടോ അവർക്കും ഇതേ ഹുക്മ തന്നെയാണുള്ളത്. ഇന്നോ ഇന്നോ മഹാഭൂരിഭാഗം വരുന്ന നാടുകളിലും ഓരോ ഇടങ്ങളിലും ഖബറുകളാണ്. അല്ലാഹുവിന്റെ മുമ്പ് ഇലുയരേണ്ട പ്രാർത്ഥനകൾ, അല്ലാഹുവിന്റെ സബിദത്തിൽ വരേണ്ട സുജൂദുകൾ, റുകൂഉകൾ, ആവലാതികൾ, പ്രാരാബ്ദങ്ങളുടെ കുറിച്ചുള്ള സങ്കടങ്ങൾ, ഇതെല്ലാം അവിടങ്ങളിൽ പോയി അർപ്പിക്കപ്പെടുന്ന രൂപം നഊദുബില്ല ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ശക്തമായ വിലക്കുകളാണ് ഇതുമായി ബന്ധപ്പെട്ട ഹദീസിലെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ പിന്നെ അതിലേക്ക് കടന്നു വരുന്ന വാദായനങ്ങൾ മുഴുവൻ അടച്ചു കളയുകയാണ് ചെയ്തത്. പ്രവാചകൻ പറഞ്ഞു, നഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ വിലക്കിയിട്ടുണ്ട്. എന്ത്? ഐ യുജസ്സസൽ ഖബറു, ഖബറുകൾ കുമ്മായമിടുക എന്നുള്ളത്, പെയിന്റും കാര്യങ്ങളൊക്കെ അടിക്കുക എന്നുള്ളത്, വയ്യുഖാദ അലൈഹി അതിന്റെ മേൽ ഇരിക്കുക എന്നുള്ളത്, കത്തപ്പുര പോലുള്ള സംഗീതത്തിലൊക്കെ കെട്ടിയിട്ട് അതിന്മേൽ ഇരിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുക. വയ്യുബ്ന അലൈഹി, വയ്യുബ്ന അലൈഹി, ഖബറിന്റെ മേൽ ഇടുപ്പുണ്ടാക്കുന്നത്, ഖബറിന്റെ മേൽ ഇടുപ്പുണ്ടാക്കുന്നത് അല്ലാഹുവിന്റെ റസൂൽ വിരോധിച്ച കാര്യമാണെന്ന് സ്വഹീഹ് മുസ്ലിമിൽ നമ്മൾ കാണുകയാണ്. ഇന്നത്തെ സമൂഹം അതിരുവിട്ട് അതിരുവിട്ട് ഈ പറയപ്പെടുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് കുമ്മായമടിച്ച് അതിന്മേ എടുപ്പുണ്ടാക്കി അവിടെ പ്രത്യേകം കത്തപ്പുര കെട്ടി അവിടെയുള്ള ആരാധനകൾ നിർവഹിച്ച് പ്രവാചകൻ എന്തൊക്കെയാണോ ഖബറുമായി ബന്ധപ്പെട്ട് വിലക്കിയത് അത് മുഴുവനും യാതൊരുവിധ പേടിയും ബേജാറുമില്ലാതെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാധുക്കളെ പറഞ്ഞിട്ട് കാര്യമില്ല, അവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെയാണ്. സഹോദരങ്ങളെ, ഈ സംസാരം കേൾക്കുന്നവരിൽ ഈ അനർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ദയവായി കൊണ്ട് മാറണമെന്നാണ് സൂചിപ്പിക്കുവാനുള്ളത്. ഇതൊക്കെ ചെയ്തുകൊണ്ട് പരലോകത്ത് എത്തിക്കഴിഞ്ഞാൽ ഉറപ്പാണ് നാളെ പടച്ച റബ്ബിന്റെ കരുണയിൽ നിന്നും അകറ്റപ്പെടുന്ന ആളുകളുടെ ലിസ്റ്റിൽ നമ്മളും ഉണ്ടാകുമെന്നുള്ളത് മനസ്സിലാക്കുക. അള്ളാഹുവിന്റെ റസൂൽ വഫാത്താകാൻ നിൽക്കുന്ന സമയത്താണ് ഈ ഹദീസൊക്കെ പറഞ്ഞു തന്നത് എന്നതുകൂടെ നമ്മൾ മനസ്സിലാക്കുക. റൂഹ് എങ്ങനെ പിരിയാ നിൽക്കുന്ന അവസാന ഘട്ടത്തിൽ ഉമ്മത്ത് മുഹമ്മദ് ഒന്ന് മുറുകെ പിടിക്കണം, അടിവരയിട്ടുകൊണ്ട് പഠിച്ചു വെക്കണം എന്ന അർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങളിൽ ഈ വിഷയം നമ്മൾ കാണുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനം യുഅബദ്, ഇതുപോലെ ആരാധിക്കപ്പെടുന്ന ഇടമാക്കി പടച്ചോനെ, എന്റെ ഖബറിനെ നീ മാറ്റല്ലേ എന്നുള്ളതാ. നോക്കൂ, നിങ്ങൾ ഇപ്പൊ പിന്നെ ഒരുപാട് സ്വഹാബാക്കളുടെ ഖബറൊക്കെ നമുക്കിങ്ങനെ കാണാൻ കഴിയണം. എന്താ പോടുള്ളത്? ഒന്നുമില്ല. പണ്ഡിതന്മാര് പറഞ്ഞു, നമ്മൾ ഖബർ കുടിച്ചു കഴിഞ്ഞാൽ അടിയിലേക്ക് മയ്യത്തിൽ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്തുള്ള മണ്ണുണ്ടാവില്ല സ്വാഭാവികമായിട്ടും. ഖബറിന് എത്രയാണ് നമ്മൾ മണ്ണെടുത്തത് അതന്നെ അവിടെ ഇടാൻ പറ്റുള്ളൂ, അതിനപ്പുറത്തേക്ക് കൂടുതൽ ഇടാകുന്നത് പോലും ശരിയല്ല എന്നുള്ളതാണ്. അത്രയുള്ളൂ ഖബർ. അതിന്മേൽ പ്രത്യേകം എടുപ്പുണ്ടാക്കി അവിടെ പേരെഴുതി വെക്കുന്ന രൂപമൊന്നും ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് സുഹൃത്തുക്കളെ, പ്രമാണങ്ങളുടെ കൂടെ നിൽക്കുക. സ്വഹീഹായ ഹദീസുകളായിരിക്കട്ടെ നമ്മുടെ മുന്നോട്ട് പോകാനുള്ള ഗമനങ്ങൾ. പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ, അസ്തഗ്ഫിറുല്ലാഹ ലീ വലകും വലിജമീഇൽ മുസ്ലിമീന, വസ്തഗ്ഫിറു മിൻ കുല്ലി ദംബ് ഇന്നഹു വൽ ഗഫൂറുർ റഹീം.